അജനൂർക്കടപ്പുറം തണൽ കൂട്ടായ്മയും കുത്തിക്കൽ കാരുണ്യനിധിയും കൈകോർത്ത് നടത്തിയ ഓണം ബക്രീദാഘോഷം സാന്ത്വനത്തിന്റെ നറുനിലാവായി. കിടപ്പ് രോഗികൾക്കൊപ്പം സ്നേഹസാന്ത്വനം പങ്കുവച്ചാണ് സ്നേഹസംഗമം എന്ന പേരിൽ ഇവർ ഓണാഘോഷം സംഘടിപ്പിച്ചത്. ഓണം ബക്രീദാഘോഷങ്ങളുടെ അർത്ഥവും ആഴവും ഉൾക്കൊണ്ടാണ് തണൽ കൂട്ടായ്മയും കുത്തിക്കൽ കാരുണ്യനിധിയും കൈകോർത്ത് ഓണം ബക്രീദാഘോഷം സംഘടിപ്പിച്ചത്. കിടപ്പ് രോഗികളെ സന്തോഷിപ്പിച്ചും സന്തോഷം പങ്കുവച്ചും ഇവർ നടത്തിയ ഓണാഘോഷം സാന്ത്വനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആഘോഷം കൂടിയായി. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കിടപ്പ് രോഗികളെ അജാനൂർക്കുറുമ്പ ഭഗവതി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഒത്തുചേർത്താണ് സ്നേഹസംഗമം നടത്തിയത്. വിധിയുടെ വിളയാട്ടത്തിൽ അകത്തളങ്ങളിൽ ഒറ്റപ്പെട്ടുപോയ രോഗികൾക്ക് സ്നേഹസംഗമം പ്രതീക്ഷയും പ്രത്യാശയും പകർന്നു. അവശതകൾ കണക്കിലെടുത്ത് അവർക്ക് അനുയോജ്യമായ കലാപരിപാടികളും മത്സരങ്ങളും നടത്തി പരിപാടിയെ സമ്പന്നമാക്കി. ശാരീരികവും മാനസികവുമായ വേദനകളെല്ലാം രോഗികളും കുടുംബങ്ങളും മറന്ന നിമിഷങ്ങൾ കൂടിയായിരുന്നു അത്. കുറുമ്പ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് കെ രാജന്റെ അധ്യക്ഷതയിൽ കാഞ്ഞങ്ങാട് DVSP വി ദാമോദരൻ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരു ക്ഷേത്രം മറ്റുള്ള ഇതര സമുദായക്കാരെ പിടിപ്പിക്കാനോ അല്ലെങ്കിൽ അവരോട് വെല്ലുവിളി ഉയർത്താനോ അല്ല നിലനിൽക്കേണ്ടത്. ഒരു ഭംഗി അങ്ങനെയല്ല. ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ അതിന് ഇതര മതസ്ഥരായ സഹോദരങ്ങളെ കൂടി ആ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള പങ്കാളികളാക്കാൻ ആ ക്ഷേത്രത്തിന്റെ ഭരണാധികൾക്ക് കഴിയണം. അതുപോലെ തന്നെ തൊട്ടടുത്ത പള്ളിയിൽ ഉറൂസ് നടക്കുമ്പോൾ ആ പള്ളിയിൽ നടക്കുന്ന ഉറൂസിന്റെ സംഘാടക സമിതിയിൽ ഇതര സമുദായക്കാരായ സഹോദരങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സാഹോദര്യം മതസൗഹാർദ്ദം എന്ന സന്ദേശം ഉയർത്തിപ്പിടിക്കാൻ ഓരോ ആളും ശ്രദ്ധിക്കണം. ആനന്ദാശ്രമം മഠാധിപതി സ്വാമി മുക്താനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ഓണം ബക്രീദ് കിറ്റ് വിതരണം അബ്ദുൽ റഹൂഫ് മദനി കാലിക്കടവ് നിർവഹിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന കിടപ്പ് വീൽചെയർ രോഗികളുടെ സിയാൽ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് വിതരണം സംയുക്ത ജമായത്ത് പ്രസിഡന്റ് മെട്രോ മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ PC മോഹനൻ, ഡോക്ടർ മുഹമ്മദ് റിയാസ്, MM നാസർ, ഫാൻസി മുഹമ്മദ് കുഞ്ഞി, പ്രദീപ് ഹമീദ് ഹാജി, അനീഷ്, ശ്രീജിത്ത്, എം ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. കുത്തിക്കാൽ കാരുണ്യനിധി സെക്രട്ടറി ഉസ്മാൻ കുത്തിക്കാൽ സ്വാഗതവും തണൽ വൈസ് പ്രസിഡന്റ് AP സുമേഷ് നന്ദിയും പറഞ്ഞു.